Hi, hello, assalamu alaikum. Welcome back to another video. ഇനിയാ വന്നിട്ടുള്ളത് റമളാൻ ഡേ വ്ലോഗുമായിട്ടാണ്. റമളാനിലെ 10-ാമത്തെ നോമ്പിനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൽ ഞാൻ രണ്ട് റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഥവാ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയും അതുപോലെ ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുഴിമന്തിയുടെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ മന്തിയിലോട്ട് ആവശ്യമായിട്ടുള്ള അരി ഞാൻ കഴുകിയ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ചിക്കൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവച്ചതായിരുന്നു. അതെടുത്തിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പീസുകളാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാല പുരട്ടി വെക്കണം. എന്നാൽ പിന്നെ നമുക്ക് അതിൽ മസാല പിടിക്കുന്ന ടൈമിൽ വേറെ പണിക്ക് പോവുകയും ചെയ്യാം. അത് മസാല പിടിക്കുകയും ചെയ്തോളും. ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം നമ്മളിതിലിങ്ങനെ വെറുതെ വേറെ ഇട്ട് കൊടുക്കണം. അപ്പോൾ വലിയ ചിക്കൻ പീസാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വേറെ ഇടാൻ നല്ല സുഖമാണ്. അത് ചെറുതായതുകൊണ്ട് അധികം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി വെക്കുന്നത് ആ ചട്ടിയിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മസാല പുരട്ടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു 2.5 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ക്യാപ്സിക്കം മുളക് ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അടുത്തതായിട്ട് ഒരു 2 ചിക്കൻ സ്റ്റിക്ക് അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ്. അത് ഒരു 1/2 കപ്പ് കുഴിച്ചിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് കളറ് വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മസാല മതി കേട്ടോ. ഇനി വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കൻ ക്യൂബിൽ തന്നെ അതിലേറ്റ ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടാവും. ഇനി മസാലയൊക്കെ പറ്റിയതിനു ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇവിടെ വെള്ളം കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഗസ്റ്റ് വരുന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞാമ്മാൻ്റെ മോനും അമ്മോൻ്റെ മോനാണ്. അവരുമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഉമ്മ പറഞ്ഞ് കുറേ മാങ്ങ ഉണ്ട് അപ്പോൾ കുറച്ച് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ അറക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മൂത്ത് കഴിഞ്ഞ് നിലത്ത് വീണാൽ അത് പിന്നെ പുഴുക്കൾ വരികയാണ്. നമ്മൾ കഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് വീണ് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറുത്ത് വെക്കണം കേട്ടോ. അങ്ങോട്ട് അറുത്തിട്ട് പഴുപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പച്ച കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ആരുള്ള ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലും കുറച്ച് അറക്കുന്നുണ്ട് കേട്ടോ പച്ച. ഇത് കണ്ടോ, നിലത്ത് വീണപ്പോൾ തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ പഴുപ്പിക്കാൻ വെക്കാൻ പറ്റില്ല, അച്ചാറിടാനൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ മാങ്ങാർക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവൻ കുട്ടികളെ കൊണ്ട് വെറുതെ പോയതാണ്. അപ്പോൾ എൻ്റെ മോന് കരഞ്ഞിട്ട് അതിന്ന് ഇറങ്ങി കേട്ടോ.
അങ്ങനെ മാങ്ങ അറക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ സംസാരിച്ചിരുന്ന് ഇനി അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ അതിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന് കെട്ടി ഇടാണ് കേട്ടോ അതിൻ്റെ പിന്നിൽ. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് വീണ്ടും കയറി. ഇനി താത്തയും ഞാനും കൂടെ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ നോക്കിയിട്ട് ഒരു 4-5 പീസ് എടുത്തിട്ട് അവൾ കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചിട്ട് അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും, അവർക്കൊരു ഹെൽപ്പാവും ചെയ്യുമല്ലോ. നിങ്ങൾക്കും പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലേനു, കാരണം മന്തിക്കുള്ള ചോറും ഇതൊക്കെ അവിടെ റെഡി ആവണേ ഉള്ളൂ. അപ്പോൾ ദീക്ക് ഒരു 3-4 വലിയ ഉള്ളിയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം 3 അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതിക്ക് പിന്നെ ഉള്ളൊരു ഉള്ളിയും കൂടെ എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഫ്രിഡ്ജിൽ വെളുത്തുള്ളി തൊളിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കാണിച്ചു തരികയാണ് കേട്ടോ. ഇപ്പം ഞാനിതുവരെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മുഴുവൻ അവളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളി ഇങ്ങനെയാണ് അരിയെന്ന് പറഞ്ഞു, നടുക്ക 2-3 കീറി കീറിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു തരികയാണ്. ഈ ചട്ടിപ്പത്തിരി ഭയങ്കര ടഫുള്ള പരിപാടിയാണ് കേട്ടോ എൻ്റെ വിചാരം. അപ്പോൾ ഉണ്ടാക്കി എല്ലാം നോക്ക് മനസ്സിലാക്കിയപ്പോഴാണ് സിമ്പിളാണെന്ന് മനസ്സിലായത്. സിമ്പിളാണെങ്കിലും നമ്മൾ അതിലേക്കുള്ള പത്തിരി എന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 പേരുണ്ടെങ്കിൽ സിമ്പിളാണ്, ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതും ടഫ് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മയോണൈസിക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഞാൻ കുറേ ബ്ലോഗ്സിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു ബർത്ത്ഡേൻ്റെ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തനിച്ചായിട്ട് മുന്നേ ഒരുപാട് മുന്നേ അതിൻ്റെ റെസിപ്പി തനിച്ച് ചെയ്തിട്ടുമുണ്ട്, അതുകൊണ്ട് ഇതിൽ കാണിക്കണില്ല കേട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കോള് വെളുത്തുള്ളി മാത്രം തൊലിച്ചിട്ടുള്ള അതിക്ക് ഇഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട്. അതൊന്ന് ചായച്ചിട്ട് വരികയാണ് അവള്. അതിൻ്റെ ഇടയ്ക്കതാ നമ്മൾ മുന്നേ പറിച്ചു വെച്ചിട്ടുള്ള മാങ്ങ പഴുത്തുണ്ടായിരുന്നു, അത് ഈ നോമ്പും കള്ളന്മാരൊക്കെ വീതം വരച്ച് തിന്നാണ് കേട്ടോ. അപ്പോൾ താത്ത ഇവിടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ചേർക്കുമ്പോൾ നമുക്ക് അരിഞ്ഞിട്ട് ചേർത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ 1 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ബീഫ് മസാല ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചിക്കൻ മസാല 1 ടീസ്പൂണും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മസാലകൾ ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഒരു മിക്സിയിലെടുത്തിട്ട് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൂടെ അരിയൊന്നും വേണ്ട, ഇതുപോലെ ഇനി കൈ വെച്ചിട്ട് പിച്ചിയാലും മതി. അപ്പോൾ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചൂടാകുന്ന സമയത്ത് ഞാനിവിടെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തു. ഇനി ഇതിക്ക് നമ്മൾ ചട്ടിപ്പത്തിരിക്ക് കുറച്ച് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും ചേർത്തിട്ട് നമ്മൾ സാധാരണ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക.
അപ്പോൾ ദാ താത്തയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പത്തിരിക്കൊക്കെ ഉരുളാക്കുന്ന പോലെ ചെറിയ ബോൾസാക്കിയിട്ട് മാറ്റണം. കാരണം നമ്മളിത് പലമലാണ് കേട്ടോ പത്തിരി പരത്തിയെടുക്കുന്നത്. ഇനി പ്രസമ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുള്ളതൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. എല്ലാ പത്തിരിയും പരത്തിയതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഒരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രഷ് കൊണ്ട് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഒരല്പം പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത പത്തിരി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. കുറച്ച് പൊടിയാക്കുക. നല്ല തിന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് തിന്നല്ല, എന്നാൽ നല്ല കട്ടിയിലും അല്ല കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യാമല്ലോ, ആ ഒരു കട്ടിയിലൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. കുബൂസിൻ്റെ കട്ടിയല്ല, ചപ്പാത്തിയുടെ കട്ടിയിൽ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വേവൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഓൾറെഡി വെന്തോളും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ ചുട്ടെടുക്കുന്നത്. എല്ലാ പത്തിരി ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്നെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ലെയർ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. കാരണം നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് അമർത്തി വെച്ചിട്ടാണല്ലോ പരത്തിയെടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ആക്കുമ്പോൾ തന്നെ ഇത് കിട്ടും. ഇങ്ങനെ ഇത് വേർതിരിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിയില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു പത്തിരി കിട്ടിയിട്ടുള്ളത്. കണ്ടോ നമ്മൾ കൈ താഴെ വെക്കുമ്പോൾ കൈ മുകളിലോട്ട് കാണുന്ന രീതിയിലാണ് വേണം നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം അങ്ങനെ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിക്കൊരു മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി എടുക്കുക. അതിലോട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ഇതിക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അധിക എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തടവി എടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പത്തിരി ഉണ്ടല്ലോ, അത് ഈ ഒരു മാവിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചട്ടിയിൽ. എന്നിട്ട് നമ്മൾ മസാല മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി സെയിം മെത്തേഡിൽ അടുത്ത പത്തിരി എടുത്തിട്ട് ഈ മാവിൽ മുക്കിയിട്ട് വെക്കുക. അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പത്തിരി ഈ മാവിൽ മുക്കിയിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മാവിക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ഈ പത്തിരിയുടെ സൈഡിലൊക്കെ ആയിട്ട്, അതാണല്ലോ നമുക്ക് ഒട്ടി കിട്ടേണ്ടത്, സൈഡിൽ ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ളത് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചുവലോട്ട് മാറ്റാം. നല്ല അടപ്പ് വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം തിളപ്പിച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങേ അടുപ്പിൽ ഉമ്മ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കനൊക്കെ ചെറിയ തീ കടന്നിട്ട് ഇത് കുക്കാവണം. അധികം അടുക്ക് പിടിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ചേർത്ത ഓയിലിന് പുറമെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഇവിടെ മാങ്ങ അറുത്തിയിൽ കുറച്ച് നമ്മൾ പൊട്ടിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കാണ്. ഇപ്പോൾ നമ്മൾ കുറേ മാങ്ങ ഉണ്ടായപ്പോൾ കുറേ ഒരുപാട് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈ ഒരു മാങ്ങ എടുത്തിട്ട് നമ്മൾ ഇനി ഇല്ലാത്ത കാലത്ത് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് സുർക്കയിൽ ഇടാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ ഒരു കുപ്പിയിലേക്ക് ഈ മാങ്ങ ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതിക്ക് അധികം കല്ലുപ്പന ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാർപ്പൊടിയും അധികം സുർക്കയും ഒഴിച്ചിട്ട് ഉമ്മ മാറ്റി വെക്കണം. അതാകുമ്പോൾ നമുക്കില്ലാത്ത സമയത്ത് എടുക്കാം. അപ്പോൾ ചോറ് കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മന്തിക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുള്ള അടുപ്പിലോട്ട് ചിക്കൻ്റെ ചട്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ചോറ് ഊറ്റിയിടുന്നത്. അപ്പോൾ ചോറ് ഒരുപാട് അങ്ങോട്ട് വേവിക്കരുത് കേട്ടോ.
നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടുന്ന രീതിയിലെടുക്കുക. ഒരുപാട് കൂടി കുക്കായി അത് കുഴഞ്ഞു പോവും, മന്തിയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മന്തിക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ഊറ്റിയിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചോറെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കളറ് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ യെല്ലോ കളറിലും റെഡ് കളറിലും കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ കളറൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അധികം യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് അധികം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളറൊക്കെ ചേർത്തിന് ശേഷം ഇതിൻ്റെ നടുവിൽ ഇതുപോലെ ചെറിയൊരു ബൗള് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നെറ്റിയുള്ള പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിക്ക് കുറച്ച് കനല ഒഴിച്ചിട്ടുണ്ട്. അതിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ആ പുക പൂണീൻ്റെ മുന്നേ തന്നെ നന്നായിട്ട് അമർത്തി മൂടി വെക്കട്ടോ. അപ്പോൾ അങ്ങനെ ചോറും നമ്മൾ ചട്ടിപ്പത്തിരി വേവാൻ വെച്ചിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കണം. അപ്പോൾ ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വത്തക്ക നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്ത് വെക്കണില്ല കേട്ടോ. ജ്യൂസും പൊരിയൊക്കെ ഉണ്ടല്ലോ, ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊരി വേറെ ഉണ്ടാക്കണമില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ അച്ചാറിട്ടതുണ്ട്. പിന്നെ ചട്ടിപ്പത്തിരിയുടെയും കുറേ ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ, പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ താത്ത ഈ ഒരു ചട്ടിയിൽ നേരത്തെ വെച്ചിട്ടത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് താഴെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് കുക്കായതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗവും ആ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതിൽ കിട്ടു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്തിട്ടുണ്ടാവും, പക്ഷെ മുകളിലും നമ്മളൊരു വെള്ള കളറിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം, ചൂടോടെ തന്നെ കട്ട് ചെയ്യാണ് കേട്ടോ. കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ ഇതൊന്നും വീഡിയോ എടുക്കാൻ കിട്ടൂല. അപ്പോൾ അതാ നമ്മളെ ചട്ടിപ്പത്തിരി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എന്തായാലും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകി അപ്പോൾ ഇതാ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്ന് ചട്ടിപ്പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നിസ്കാരം മൂത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചോറ് നല്ല പാകത്ത് വേവായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ അധികം അങ്ങോട്ട് ഓയിലൊന്നും ഉപയോഗിച്ചില്ല, അതുകൊണ്ട് തന്നെ നല്ല ചോറ് നല്ല രീതിയിൽ തന്നെയാണ്. നമ്മൾ ഒരുപാട് ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത് ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചോറൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടു വയ്ക്കാൻ അപ്പോൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ താത്ത ഒരു ചായ ഉണ്ടാക്കി, അന്ന് മന്തിക്ക് കട്ടൻ ചായ ഉണ്ട് ഉണ്ടാക്കുന്നത്, മയോണൈസും കൊണ്ടു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന്. അപ്പോൾ മന്തി ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ നോമ്പുതിര വിശേഷം. മന്തിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ചട്ടിപ്പത്തിരിയൊക്കെ ഇതുവരെ റെഡിയാക്കിയത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നും പറയാറുള്ളത് പോലെ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.